നമസ്കാരം സാർ. നമ്മൾ ഈ പ്രവാഹ നിത്യതയെക്കുറിച്ച് പറഞ്ഞു വരവേ, ഈ ധർമ്മാധർമ്മങ്ങളെ നിർണയിക്കുന്നതിൽ ഈ വർത്തമാനകാലത്ത് അയാളുടെ ബന്ധുബലം, അധികാരം ഇതൊക്കെ സ്വാധീനിക്കുന്നു, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ധർമ്മാധർമ്മങ്ങളെ നിർണയിക്കുന്ന പ്രധാന ഘടകമായി തന്നെ ഇവ മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം. അതുവഴി തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് സ്വാമിജി. തീർച്ചയായും പോവാം. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് നമുക്കൊരു അല്പം ആധ്യാത്മികത ചേർത്ത് വെച്ചുകൊണ്ട് പറയാം സ്വാമിജി. ശവകടം പിടിച്ച മേഖലയായത് പറയാം. വർത്തമാനകാലത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആധ്യാത്മികതയിൽ ആകൃഷ്ടരാണ് അതിനെ എതിർത്തു പോകുന്നവർ പോലും. ഒന്ന് വിശദീകരിക്കണം സ്വാമിജി. പെരുമ്പടവം ശ്രീധരൻ്റെ മറ്റൊരു കുറിപ്പ് ഒരിക്കൽ കാണുകയുണ്ടായി. അദ്ദേഹം ഒരു യുവാവിനോട് ചോദിച്ചു, ബാഹ്യലക്ഷണങ്ങൾ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ച അതേപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കൊന്ന് മൊഴി മാറ്റി പറയാം. ശരി. അദ്ദേഹം എഴുതിയിരുന്നതാണ്, ഒരു യുവാവിൻ്റെ കൈകളിൽ അയാളുടെ വസ്ത്രങ്ങളിലൊക്കെ ശക്തമായ പുറമെ പറയുന്ന മതപരമായ ലക്ഷ്യലക്ഷണങ്ങളെല്ലാം രൂപപ്പെടുത്തിയ ചെറുപ്പക്കാരൻ രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം ഒരു ലേഖനത്തിൽ പറഞ്ഞതാണ്. ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവൻ കൃത്യമായ അനുഷ്ഠാനങ്ങളൊക്കെയുള്ള കൃത്യമായൊരു വർഗീയതയുണ്ടെന്ന് ലോകം ഇന്ന് പറയുന്ന ലക്ഷണങ്ങളോടുകൂടി അയാളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കൽപ്പിച്ചു പറഞ്ഞതാകാം, നടന്നതാകാം, നടന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ എത്തിയപ്പോൾ ചോദിച്ചു, ഓ നിങ്ങൾ ഇന്ന ആളാണല്ലേ എന്ന് ചോദിച്ചു. വേഷഭൂഷകൾ കണ്ടാ ചോദിക്കുന്നത് അല്ല. അതിന് മറുപടി പറഞ്ഞ ചെറുപ്പക്കാരൻ ഇത്ര കാലമായി ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അംഗമാണെന്നാണ്. അവൻ അവന്റെ ദർശനത്തോട് ബന്ധപ്പെടുന്ന വേഷഭൂഷകൾ ഇഷ്ടപ്പെടുന്നില്ല ആന്തരികമായി, അല്ലെങ്കിൽ മറ്റൊരു വേഷത്തിലെ രംഗപ്രവേശം ചെയ്ത് എന്തോ കാര്യം നേടാനെത്തുന്നു. താൽക്കാലികമായാലും തൻ്റെ വേഷപ്പകർച്ച കൊണ്ട് തൃപ്തനല്ലെങ്കിലാണ് മറ്റത് എന്താണെന്നറിയാൻ പോലും വേഷം കെട്ടേണ്ടത്. ഒരു രഹസ്യ അറിവ് നേടുന്നതിന് വേണ്ടി അതിനകത്ത് അവരുടെ ഉള്ളിൽ കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും ആ ആഗ്രഹം പോലും എൻ്റെ അതൃപ്തിയുടെ ഫലമാണ്. എൻ്റെ ദർശനത്തിൻ്റെ പൂർണ്ണതയില്ലായ്മയുടെ ആകത്തുകയാണ് മറ്റൊരുത്തൻ്റെ ദർശനത്തെ രഹസ്യമായി അറിയാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ പരസ്യമായി അറിയുന്നിടത്തോളമൊക്കെ അറിഞ്ഞാൽ മതി, അവിടെ എന്ത് നടക്കുന്നു എന്നറിയേണ്ട കാര്യമില്ല. ശരിയാണ് സ്വാമിജി. അപ്പൊ ലോകം ഇന്ന് ഒരു ആധ്യാത്മിക അന്തരീക്ഷത്തിനോട് വളരെ അടുത്തു പോകുന്നു എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ബഹളമയമായ പരിപാടികൾ, അതിന് പറ്റിയ വേഷഭൂഷകൾ, ഇവയിലൂടെ എല്ലാം ജനത ഓടി നടക്കുന്ന ഒരു കാലമാണ്. ഇതിൻ്റെ ആളും അരങ്ങും കണ്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ പ്രവാഹ നിത്യതയിലെ ഹിംസാത്മകവും അഹിംസാത്മകവുമായ രണ്ട് ധാരകളുടെ പ്രവാഹം നമ്മൾ അളന്നു നോക്കുന്നില്ല. അതെ സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ഈ കാണായ ജനതയ്ക്ക് അധികാരത്തോട് വരുന്ന ആഭിമുഖ്യം, രാഷ്ട്രീയ അധികാരങ്ങളോട് വരുന്ന ആഭിമുഖ്യം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഔന്നത്യത്തിലേക്ക് മത്സരിക്കുവാനും കയറിപ്പറ്റുവാനും അതിന് ഉപജാപകങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള ആ മത്സര ബുദ്ധിയും അതിനുള്ള ആഗ്രഹവും, മതങ്ങളുടെ താവളങ്ങളിൽ എത്തിപ്പെട്ടിട്ട് അതിൻ്റെ ഔന്നത്യങ്ങളെ പിടിച്ചടക്കുവാനുള്ള താല്പര്യവും
അതിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള കോലാഹലങ്ങളിൽ പെടാനും പ്രചരണങ്ങളിൽ പെടാനും അതിലെല്ലാമുള്ള ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനുമുള്ള അഭിനിവേശം, ഇവയെല്ലാം ആ അഭിനിവേശത്തെ അടിസ്ഥാനമായി നോക്കിയാൽ ഒന്നു തന്നെയായിരിക്കുമോ വ്യത്യസ്തമായിരിക്കും? ഇത് നമ്മൾ ചിന്തിക്കണം. ഒന്നു തന്നെയാണെന്ന് തോന്നുന്നു സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ഈ അധികാരത്തിലേക്ക് കയറുകയും സുരക്ഷിതമായ ഒരു വലയമുള്ള ഈ അധികാരത്തിന് മുകളിലിരുന്നാൽ ഈ അധികാരം ഒരു പരമ്പരയുടെ ഉത്തമ മാർഗത്തെ തുടർന്നു വന്നതായതുകൊണ്ട് അതിൻ്റെ അധികാരത്തിലിരിക്കുമ്പോഴാണ് അനുയായികൾ തന്നെ സുരക്ഷിതനാക്കാൻ വേണ്ടി വാളും വട്ടകയും എടുത്ത് എതിരാളികൾക്ക് നേരെ ഇറങ്ങുക എന്ന് കണ്ട് എല്ലാ മോശമായ കാര്യങ്ങളും അനുഭവിക്കുവാൻ ഹിംസാത്മകത പ്രവാഹനിത്യതയായി വന്ന പൈശാചിക ജീവിതത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതാണോ ഇത്? അതല്ല സുതാര്യവും സുവ്യക്തവുമായ അഹിംസയുടെ തലമാണോ ഇത്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ എനിക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ ഒരു അധികാരം എനിക്ക് കിട്ടി. ശരി സ്വാമി. അധികാരം സ്വായത്ത സിദ്ധിയിലും സജീവായത്ത സിദ്ധിയിലും ഉണ്ട്. നമ്മളിന്ന് ഭരണാധികാരികളായി കാണുന്ന പലരും പഞ്ചപാവങ്ങളാണ്, അധികാരികളെയല്ല. അധികാരം ഉപയോഗിക്കുന്നതും ചെയ്യുന്നതും പിന്നാമ്പുറങ്ങളല്ല. ഭാര്യയുടെ കയ്യിൽ അധികാരമിരുന്ന് ഭാര്യയും ഉപജാപക വൃന്ദങ്ങളും കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടേറെ ഭരണാധികാരികൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഉണ്ട്, നാളെ ഉണ്ടാവും. വിവരമില്ലാത്ത മക്കളും മക്കളോട് ബന്ധപ്പെട്ട ഉപജാപക വൃന്ദങ്ങളും ഭരണസ്ഥലങ്ങൾ കയ്യേറി ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ ദുഷ്പ്രഭുത്വത്തിലേക്ക് നയിച്ച് കുടുംബ പിണിയാളന്മാരാക്കി ഭരണം നടത്തിയ ഒട്ടേറെ ഭരണാധികാരികൾ രാജഭരണകാലത്തും ജനാധിപത്യകാലത്തും നമുക്കുണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. ഭരണത്തിൽ മുമ്പിരുന്നവരുടെ പ്രവാഹ നിത്യതയിൽ ഇരുന്നു കൊണ്ട് എല്ലാ ഭരണാധികാരിയെയും ഒരേ പട്ടികയിൽ പെടുത്തുന്നതോ ദർശനത്തിൻ്റെ പ്രവാഹ നിത്യതയിൽ നിന്നുകൊണ്ട് ഒരു ദർശനം കൈയാളുന്ന എല്ലാ നേതാവിനെയും ആ ദർശനത്തിൻ്റെ ആദ്യ നേതാക്കന്മാർക്ക് തുല്യമായി കാണുന്നതോ ഒക്കെ വിഡ്ഢിതമാണെന്ന് ഇപ്പോൾ ബോധ്യമാവേണ്ടതാണ്. തീർച്ചയായും ഈ കീഴ്വഴക്കങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇപ്പോൾ തോന്നിപ്പോകണം സ്വാമിജി. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കി. ഇപ്പം എന്നെ നാളെ പിടിച്ച് ജനാധിപത്യത്തിലെ ഒരു ഏതെങ്കിലും വകുപ്പിൻ്റെ ഒരു മന്ത്രിയാക്കിയാൽ ഇന്ന വകുപ്പെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ശരി സ്വാമിജി. കാരണം പറഞ്ഞാൽ നിങ്ങൾ ആ സങ്കല്പങ്ങളിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കും. അതെ. ഏതെങ്കിലും ഒരു വകുപ്പ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ആ വകുപ്പിനകത്ത് നേടാവുന്ന ക്രൗര്യവും കാര്യങ്ങളും നേടുന്നതിന് അധികാരത്തെ മുഴുവൻ അതിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അതിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ, അതിൻ്റെ മറ്റേ സെക്രട്ടറിമാർ ഇവരിൽ പോയി ഒരു ഉപജാപക വൃന്ദത്തെ സദാ ഉണ്ടാക്കി അതിനനുഗുണമായി ഭരണം നടത്താവുന്ന ശക്തമായ കരങ്ങൾ എൻ്റെ പിന്നിലുണ്ടായാൽ ഞാനൊരു നല്ല ഭരണാധികാരിയായി പലപ്പോഴും ലോകത്തറിയപ്പെടും. നിസ്സംഗനും നിർമ്മമനുമായി ഞാൻ പോകുന്നുണ്ടാവും, പക്ഷെ ഭരിക്കുന്നതൊക്കെ പുറകിലുള്ള ആളുകളായിരിക്കും. എവിടെ ഗവേണസ് ഇല്ലാതാകുന്നുവോ അവനാണ് ഏറ്റവും നല്ല ഭരണാധികാരി ജനാധിപത്യത്തിൽ. കാരണം ജനങ്ങൾക്ക് അനുകമ്പയുണ്ടോ? പാവം എന്ന് തോന്നും. ഒരു രോഗിയോടുള്ള അനുകമ്പ, ഒരു ഭ്രാന്തനോടുള്ള അനുകമ്പ, ഇതൊക്കെ അനുകമ്പയിലെ വലിയ അനുകമ്പകളാണ്. ഈ അനുകമ്പകൾ നേടുന്നവരായി ഭരണാധികാരികൾ മാറുമ്പോൾ ഒരു രാഷ്ട്രം തകരാറിലാവും, ഒരു മതം തകരാറിലാവും. മതത്തിനും ഭരണത്തിനുമൊന്നും ആവശ്യമില്ലാത്ത ആഡംബരങ്ങളെ നിലനിർത്തുവാൻ കുറേ ആളുകൾ വരും. അവരുടെ പണവും പ്രതാപ ഐശ്വര്യങ്ങളും മതത്തിനോ ആധ്യാത്മികതയ്ക്കോ വേണ്ടി വിനിയോഗിക്കുമ്പോൾ, ഭരണത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ, ഭരണം നടത്തുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിലെ കക്ഷികൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ,
നിങ്ങളൊരു വിശ്വോത്തരനായ മുതലാളി, നിങ്ങളുടെ കയ്യിൽ അണക്കൗണ്ടഡ് ആയിട്ടുള്ള പണം ഇരിക്കുന്നു, നീതിയും ന്യായവും ഇല്ലാത്ത പണം ഇരിക്കുന്നു, പുറത്തെടുക്കാൻ നിങ്ങൾ വിഷമിക്കുന്നു. അധികാരം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ പ്രസ്ഥാനത്തിന് കൊണ്ടുവന്ന് നിങ്ങൾ ഈ പണമെല്ലാം തരുന്നു. നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത എന്നിൽ ഉണ്ടാക്കി വെക്കുന്ന വിധം ആ പണം മുഴുവൻ എൻ്റെ പുറകെ നടന്ന് നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ, എനിക്ക് വേണ്ടി എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ, എനിക്ക് അധികാരവുമായി ശക്തമായ ബന്ധങ്ങളുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു വോട്ട് പൂർണ്ണമായി എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നവൻ അധികാരിയാവും. അധികാരിയേക്കാൾ ശക്തനാണ് അധികാരിയെ സൃഷ്ടിക്കുന്നവൻ. മതങ്ങൾ ഇവിടെയാണ്, പൗരോഹിത്യത്തിലൂടെ അധികാരിയുടെ ശിരസിലേക്ക് കിരീടമെടുത്തു വെക്കുന്നതും അവൻ്റെ കയ്യിലേക്ക് ചിങ്കോല് കൊടുക്കുന്നതും പുരോഹിതനാണ്. ലോകത്തെന്നും രാജഭരണത്തിൽ മാത്രമല്ല, ജനാധിപത്യത്തിലും ഒരു പുരോഹിതൻ്റെ ശക്തമായ കരമാണ് ഒരധികാരിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അധികാരിക്ക് കൊണ്ട് പണം കൊടുക്കുന്നതിനേക്കാൾ അധികാരി മാറി മാറി വരും. പുരോഹിതന്റെ പ്രവാഹ നിത്യതയ്ക്ക് പരിണാമം ഉണ്ടാവില്ല. അതുകൊണ്ട് പുരോഹിതനിൽ കൊണ്ടുപോയി പണം ഏൽപ്പിച്ചു കൊടുത്താൽ പുരോഹിതൻ അധികാരിയെ സൃഷ്ടിക്കുന്നവനാകൊണ്ട് എന്നും പ്രയോജനപ്പെടും. ശരിയാണ് സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ആ ധനം പുരോഹിതൻ വാങ്ങിച്ചെടുക്കുമ്പോൾ അവൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ആധ്യാത്മികത, അഹിംസയുടെ പരമോന്നതമായ പ്രവാഹ നിത്യതയിൽ രൂപാന്തരപ്പെട്ടത് കാണിച്ച് അതിലാകൃഷ്ടരായ ആയിരങ്ങൾ എത്തുമ്പോൾ ആ ആയിരങ്ങൾ അക്ഷീണം പ്രയത്നിക്കുകയും രാപകൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും ദൈവത്തെ കാണുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുമ്പോൾ ഈ ധനവാനിലൂടെ ഇവർക്കെല്ലാം തീറ്റ കൊടുക്കുവാൻ, ഇവരെയെല്ലാം സംരക്ഷിക്കുവാനെന്ന വ്യാജേന ഈ ധനവാനിലൂടെ വന്ന പണവും അതുണ്ടാക്കിയ ഐശ്വര്യങ്ങളും അതിൻ്റെ അധികാരിയായിട്ടുള്ള ഇരിപ്പും ലോകത്തെ കാണിക്കുവാനുള്ള കണ്ണാടിയായി ഉത്തമമായ അഹിംസയുടെ പരമ്പര അനുയായികളായ ഒരു ഭാഗത്തും ലോകത്തോട് ഏറ്റുമുട്ടി ജയിക്കുവാൻ ഹിംസയുടെ പാരമ്പര്യങ്ങൾ പൈശാചികമായി മറുഭാഗത്തു നിൽക്കുമ്പോൾ ഒരു പ്രതിസന്ധിയിൽ ദൈവീയമായ അഹിംസയുടെ സുതാര്യമായ രംഗങ്ങളെ രക്ഷിച്ചു നിർത്തുവാൻ ഒരുങ്ങുന്നതിനേക്കാൾ അധികാരം ഇഷ്ടപ്പെടുന്ന ഞാൻ ഹിംസയുടെ പൈശാചിക രംഗങ്ങളെ സംരക്ഷിക്കുവാൻ തയ്യാറാവും. അതാണ് സംഭവിക്കുന്നല്ലേ സ്വാമിജി. പ്രവാഹ നിത്യതയിൽ ഏത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു മതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ, ഒരു ജാതിയുടെ നിലനിൽപ്പിൻ്റെ, ഒരു ആധ്യാത്മികതയുടെ നിലനിൽപ്പിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആകത്തുക. ഇവിടെ ഒന്നും വ്യത്യസ്തമല്ല. അതെ സ്വാമിജി, ഇതിനെ വേറെ വേറെ കാണേണ്ടതില്ല. ഈ പ്രവാഹ നിത്യതയിൽ പരിണാമത്തിന് വിധേയമാകാത്ത ഒരു മൗലികമായ ഒരു ധാരയാണല്ലോ മതം. അതെ, അതിന് പരിണാമമില്ല. ഇല്ല, പരിണാമം ഉണ്ടാവരുത്, ഉണ്ടാവരുത്. പക്ഷെ ഇന്ന് പരിണമിക്കുന്നു, പരിണാമത്തിന് വേണ്ടിയിട്ട് ഈ ആക്രാന്തം കാട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പരിണമിക്കുന്നില്ല, പരിണമിക്കുന്നില്ല. പരിണമിക്കുകയായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല, പരിണാമം നാച്ചുറലാ. പരിണാമം, അതെ 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 അതെ. പക്ഷെ പരിണാമം പോലുമല്ല. അതായത് പ്രവാഹ നിത്യതയുടെ അഹിംസാത്മകമായ പരമ്പരകളെ പ്രവാഹ നിത്യതയുടെ ഹിംസാത്മകങ്ങളായ പരമ്പരകൾ കീഴടക്കുകയാണ്. വ്യക്തമായി സമജി, ആസൂത്രിതമായി കീഴടക്കുകയാണ്. അവിടെ ഒരു മറവുണ്ട്. ലോകം ബ്രഹ്മചര്യത്തിനും അഹിംസയ്ക്കും അസ്തേയത്തിനും അപരിഗ്രഹത്തിനുമൊക്കെ ഒട്ടേറെ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. പറയൂ സ്വാമിജി. ലോകത്തിന് വളരെ ഇഷ്ടമുള്ളതാണ് ഇതെല്ലാം. അതെ, തീർച്ചയായും. ഏത് സമ്പന്നൻ പോലും ആരാധിക്കുന്ന ഒരു ദാരിദ്ര്യമുണ്ട്. അവൻ്റെ ലൗകികമായ ആവശ്യങ്ങൾക്കൊരു പണക്കാരനെ അവൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമെങ്കിലും അവന് വിശ്വാസം ദരിദ്രനായിരിക്കും. അവിടെയാണ് ആകെ അടിപതറന്നല്ലേ സ്വാമിജി, കാര്യം ആലോചിച്ച് നോക്കുക. അപ്പോ ദരിദ്രനായിരിക്കുന്ന ഞാൻ ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ കിടന്നു മറിയുമ്പോൾ
ആ ദാരിദ്ര്യം ഒന്ന് പോകാൻ ആഗ്രഹിച്ച് കുറെ പണത്തിന്റെ പിന്നാലെ പോയി തുടങ്ങി അത് ശീലമായി കഴിയുമ്പോൾ അയാളുടെ അകത്ത് ആ നാച്ചുറലായിട്ട് ആ ദരിദ്രൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. കൊല്ലപ്പെടുകയും ഒപ്പം ദരിദ്രനാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുവാൻ മറ്റ് സമ്പന്നന്മാരെ വിമർശിക്കാൻ ഇറങ്ങും. അവിടെയാണ് കളി ശരിക്കും നടക്കുന്നല്ലേ സ്വാമിജി. ഇവർ തമ്മിൽ അവനെ ഏറ്റുമുട്ടുന്നത് ഈ ആധ്യാത്മികവാദികൾ, ഇന്ത്യൻ പുതിയ ആധ്യാത്മികവാദികൾ, നിങ്ങൾ ക്ഷേത്രത്തിൽ പണം കൊണ്ടിടരുത്, ശബരിമലയിൽ ഒരു പൈസ ഇടരുത്, ഒരു രൂപയെ അവിടെ ഇടാവും എന്നൊക്കെ പത്രപ്രസ്ഥാനം നിങ്ങൾ കേട്ട് കാണും ഒരുപാട് പേരുടെ. ഇതൊരു ക്ഷേത്രക്കാർ വിളിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ആരോ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞതുപോലെ നിങ്ങൾ പണമൊന്നും കൊടുക്കരുത് ക്ഷേത്രത്തിൽ, ഇതെല്ലാം കള്ളക്കളിയാണ്, ഈ കൊടിമരമൊക്കെ തട്ടിപ്പാണ്, ഈ ക്ഷേത്രമേ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് വീശി. ഇപ്പൊ കമ്മിറ്റിക്കാര് നിങ്ങൾ ഈ പണത്തിനല്ലേ പോകുന്നതെന്നുള്ള ചോദ്യമായി. പിന്നെ അവിടെ മാപ്പോ പരിപാടിയോ ഒക്കെ നടന്നു. ഇതെല്ലാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക, എല്ലാ മതങ്ങളിലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ആദ്യം അറിയണം. നമ്മളുടെ രണ്ട് ധാരകൾ ഇങ്ങനെ പാരലായി പോകുന്നുണ്ട്. എന്റെ രണ്ട് ധാരകൾ പോകുന്നുണ്ട്, അങ്ങനെ വേണം ഞാൻ പഠിക്കാൻ. അവരുടെ അല്ല, അങ്ങയുടെ രണ്ട് ധാരകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്ന് അഹിംസാത്മകമായ ധാരയാണ്, ഒന്ന് ഹിംസാത്മകമായ ധാരയാണ്. അങ്ങെന്ന വ്യക്തിയോട് ബന്ധപ്പെടുമ്പോൾ അഹിംസാത്മക ധാര ഉയർന്നു നിൽക്കുകയും അത് ജീവിതവിരുദ്ധമായി കാണിക്കാൻ കഴിയുകയും അന്യർ അറിയാതെ ഹിംസാത്മകമായ ധാരയിൽ പെട്ടാൽ തന്നെ അത് അജ്ഞാനമാണെന്ന് തിരിച്ചറിയാൻ കഴിയുകയും സാരമില്ല മക്കളെ എന്ന് പറയാൻ കഴിയുകയും ചെയ്യുന്നതാണ് പഴയ ദാർശനിക ചിന്ത. ഞാൻ സത്യസന്ധനായിരിക്കുകയും അന്യൻ അസത്യം പെരുമാറിയാൽ തന്നെ അവനോട് ക്ഷോഭമില്ലാതെ സാരമില്ല നാളെ മാറും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഉയർച്ച. അതിനാ പരമ്പരയിലൂടെ വന്നവൻ വേണം ഈ സ്ഥാനത്തെത്താൻ. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിന് ഭൗതിക വളർച്ച ഉണ്ടാവില്ല, നാച്ചുറലായിട്ടുള്ളൊരു മൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ നാച്ചുറലായിട്ടുള്ള മൂവ്മെന്റ് അല്ലേ സ്വാമിജി വളരെ, അതാണ് പ്രവാഹ നിത്യം. അതെ അതെ അതെ. അതിനകത്ത് പെട്ടെന്നുള്ള വളർച്ച കാണിക്കുവാൻ ഒരുത്തൻ ഒട്ടേറെ ഉപജാപങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നുവെങ്കിൽ അവൻ ഈ പൈശാചിക വളർച്ചയെ സ്വാധീനിക്കും. പക്ഷെ അവനൊരു നിർബന്ധമുണ്ട്, ലോകം ധരിക്കണം ഞാനാണ് ധർമ്മമെന്ന്. അതുകൊണ്ട് അവൻ അതീവ രഹസ്യമായി ധർമ്മത്തിന്റെ കാല് മുറിച്ചു കളയാനൊരുങ്ങും. ശരിക്കു പറഞ്ഞാൽ പിന്നെ ഒരു ധർമ്മിയുടെ വസ്ത്രം ധരിച്ച ഒരു അധർമ്മിയാണ് അയാൾ. തീർച്ചയായും ധർമ്മിയുടെ വസ്ത്രം ധരിച്ച് അധർമ്മിയാവുക മാത്രമല്ല, അവൻ നേരിടുന്നത് എപ്പോഴും ധർമ്മിയെയാണ്. അവൻ എടുക്കാവുന്ന പേര്, അവൻ്റെ പ്രശസ്തി, അവന് കിട്ടാവുന്ന ലോകങ്ങൾ മുഴുവൻ തടയുന്നത് ഈ ധർമ്മിയാണ്. അതുകൊണ്ട് അവൻ എന്നും ആഗ്രഹിക്കുന്നത് ആ സ്ഥാനമാണ്. ആ സ്ഥാനത്ത് കയറിയിരുന്നാൽ ഒരാളിനാലും പിടിക്കപ്പെടാത്ത വിധം ലോകത്തിലെ എല്ലാ ഭൗതികങ്ങളായ നേട്ടങ്ങളും കൊയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊരു അകപ്പൊരുളായി കിടക്കുകയാണ്, ആത്മീയതയല്ല അകപ്പൊരുൾ. അതുകൊണ്ടാണ് ഇന്ന് ഈ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. വലിയ ആന്തരികമായ ഒരു തയ്യാറെടുപ്പിന്റെയോ കറക്ഷന്റെയോ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അല്ലേ സ്വാമിജി? ഇല്ല, ഉപജാപകങ്ങളും അനേക നൂറ്റാണ്ടുകളായി. ഇപ്പോ ക്രിസ്തുവിന്റെ ത്യാഗത്തിന് 2000 കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹിംസാ പാരമ്പര്യത്തിൽ പെട്ടവനാണെങ്കിൽ ഏതു മതവും ആയിക്കോട്ടെ, അവന്റെ ഉള്ളിൽ ഒരു സജീവ സാന്നിധ്യമായി നിൽക്കുന്നതാണ് ആ പ്രവാഹ നിത്യത. ബുദ്ധൻ ഒരിക്കലും മരിച്ചു പോകാത്തൊരു സജീവ സാന്നിധ്യമാണ്. ബുദ്ധന്റെ കാരുണ്യവും ക്രിസ്തുവിന്റെ ത്യാഗവും അനൽപമായ മേധയും കൊണ്ട് അങ്കിതമായ ഒന്നായതുകൊണ്ടാണ് ബുദ്ധനും ക്രിസ്തുവും നേരിടാത്തത്ര എതിർപ്പ് ബൗദ്ധികമായി നേരിടുന്ന വിധം മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്ന അദ്വൈതിയായ ശങ്കരൻ. മറ്റവർ അവരിൽ ജീവിച്ച് കാണിച്ച് കൈമാറിക്കൊടുക്കുകയല്ലാതെ
അതിനെ ശക്തമായൊരു ദാർശനിക തലത്തിൽ എതിരാളിക്ക് പോലും വഴങ്ങാതെ എതിരാളിയെ കൂടെ നിഷ്പ്രഭമാക്കുമാറ് ഒന്നേ ഉള്ളൂ എന്ന് ശക്തമായൊരു ദാർശനിക സവിശേഷത. മറ്റൊക്കെ വ്യാഖ്യാനിക്കണം, ഇത് അതേപടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനോട് കൂടുതൽ എതിർപ്പോടുകൂടിയ ഒരു ആരാധന വരുന്നത്. മനസ്സിലായി സ്വാമിജി. മറ്റത് എതിരാളികൾക്ക് പോലും എതിർപ്പില്ലാത്ത ഒരു ആരാധന വരുന്നതാണ് ബുദ്ധനും ക്രിസ്തുവും ഒക്കെ. ഇനി ശങ്കരൻ പോന്ന പാരമ്പര്യത്തിലെ അനന്തകോടികളും ക്രിസ്തു പോന്ന പാരമ്പര്യത്തിലെ അനന്തകോടികളും ബുദ്ധൻ പോന്ന പാരമ്പര്യത്തിലെ അനന്തകോടികളും മഹാവീരൻ പോന്ന അനന്തകോടികളും മറ്റ് സിഖ് ഗുരുനാനാക്ക് പോന്ന പാരമ്പര്യത്തിലെ അനന്തകോടികളും മുത്തുനബിയും നബിയും പോന്ന പാരമ്പര്യത്തിലെ അനന്തകോടികളും അവരും ഒക്കെ പരിപാലിച്ചു പോന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പ്രവാഹ നിത്യതയുണ്ട്. ആ പ്രവാഹ നിത്യത ത്യാഗം, സ്നേഹം, ജ്ഞാനം ഇവ കൊണ്ട് അങ്കിതമാണ്. അത് കണ്ട് ആൾബലം വന്നുകൂടിയതല്ലാതെ ആൾബലത്തെ അവർ ഉപയോഗിച്ചില്ല. ഗാകുൽത്തയിലേക്ക് പോകുമ്പോൾ കുരിശൻ ചുമന്നു പോകുന്ന ഒരു ക്രിസ്തു അന്ന് തൻ്റെ സ്വാധീന വലയത്തിലുള്ള ഒരു ജനതയെ കൊണ്ടൊരു വിപ്ലവം പുറപ്പെടുവിപ്പിച്ചിരുന്നുവെങ്കിൽ രാജാക്കന്മാർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒന്ന് ചെയ്താൽ തൻ്റെ ത്യാഗത്തിൻ്റെ പ്രവാഹ നിത്യതയല്ല ഉണ്ടാകുന്നത്, ക്രൗര്യത്തിൻ്റെ പ്രവാഹ നിത്യതയാണെന്ന് ആ മഹാമനുഷ്യന് തിരിച്ചറിയാമായിരുന്നു. ഒരു ഘനീഭവിച്ച ഒരു മൗനത്തിൻ്റെയും ശാന്തിയുടെയും തീർച്ചയായും താൻ ഈ പോകുന്ന പോക്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളൊന്ന് തുമ്മിയാ മതി അധികാരം താഴെ വീഴാൻ. താൻ അധികാരത്തോട് ചെന്ന് നേരിട്ടിട്ട് അധികാരത്തെ ഉറപ്പിക്കുന്നവനായി ഒരു മാറ്റം തന്നിൽ വന്നാൽ മതി. അതെ, ഞൊടിയിടയിൽ അധികാര രംഗങ്ങളിലെ ഉന്നതനായി താൻ മാറുകയും അവരുടെ അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ പറ്റുകയും അവരുടെ ഈടുവയ്പ്പുകളിൽ താൻ കേമനായിത്തീരുകയും നാളെ അധികാരത്തെ സൃഷ്ടിക്കുന്നവനായി താൻ മാറുകയും ചെയ്യാൻ അത് മതി.